രുചികൾ തേടിയുള്ള പീപ്പീസ് വേൾഡിൻ്റെ യാത്രയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ എസ് എൻ പാർക്കിന് സമീപം പുതുതായി ആരംഭിച്ച സെവൻത്ത് ലോഞ്ച് റെസ്റ്റോറൻറ്റിലാണ്. ഷെഫ് ഷമീംസ് വെറൈറ്റീസ്. എസ് എൻ പാർക്കിന് സമീപമുള്ള ദിനേശ് ഭവൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ സെവൻത്ത് ലോഞ്ച്. ഷെഫ് ഷമീമിനെ ഓർമ്മയില്ലേ, പണ്ട് മഴവിൽ മനോരമയിൽ ദേ ഷെഫ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്ന ആ പുള്ളിയാണ് ഈ പുള്ളി. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. വൈകുന്നേരങ്ങളിലെ അൽഫാം, ഷവർമ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ മംഗല ബീഫ് ബിരിയാണിയുടെ ആഡ് കണ്ടിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ബീഫ് ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. വന്നപ്പോഴാണ് അറിഞ്ഞത് ബീഫ് ബിരിയാണി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണിയെങ്കിൽ ചിക്കൻ ബിരിയാണി അതിങ്ങ് പോരട്ടെ എന്ന് ഞാനും പറഞ്ഞു. ചിക്കൻ ബിരിയാണിയുടെ കൂടെ നല്ല നാരങ്ങ അച്ചാറും പിന്നെ തൈരും സവാളയും കൂട്ടിയിട്ടുള്ള സലാഡും. ഇനി നമുക്ക് ബിരിയാണീൻ്റെ അകത്ത് ഒളിച്ചിട്ടുള്ള ചിക്കനെ പരിധി നോക്കാം. രണ്ട് പീസ് ചിക്കനായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെയായിരുന്നു ഉണ്ടായത്. നല്ല ഗ്രേവി ടൈപ്പ് മസാല ചേർത്ത, എല്ലായിടത്തും നല്ലപോലെ മസാല എത്തിയ ബിരിയാണി തന്നെയായിരുന്നു ഇത്. അപ്പോൾ ചിക്കനൊക്കെ മാറ്റിവെച്ച സ്ഥിതിക്ക് ഇനി ഒരു പീസ് ചിക്കൻ പൊട്ടിച്ച് അത് റൈസിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ചിക്കനായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പീസ് ചിക്കനും അതിൻ്റെ കൂടെ ചോറും മാത്രമായിട്ട് കഴിക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസിലേക്ക് കുറച്ച് തൈര് സലാഡും അതിൻ്റെ കൂടെ അച്ചാറിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയ പീസ് നാരങ്ങയും ഇനി ഒരു കഷ്ണം ചിക്കൻ പൊട്ടിച്ച് അതിൻ്റെ കൂടെ വെച്ച് നല്ലപോലെ റൈസിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് കഴിക്കണം. ബിരിയാണി കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കണം, നല്ല കിടു ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ പീസൊക്കെ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. 190 രൂപയാണ് ഇവർ ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക് ഈടാക്കുന്നത്. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി തണുത്ത് എന്തെങ്കിലും കുടിക്കണമെങ്കിലോ അവിടെ തന്നെ പാലൈസ് എന്നുള്ള ഒരു ജ്യൂസ് കൗണ്ടർ കൂടി ഉണ്ട്. രണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്, പക്ഷെ വേറെ വേറെ ടീം നടത്തുന്നതാണ്. അവിടുന്ന് നല്ലൊരു കിടിലം ഗ്രേപ്പ് ജ്യൂസ് കൂടി കഴിച്ചു. ഞാനിപ്പോൾ ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അവിടെ ഷേക്ക്, ഫലൂദ, ഐസ്ക്രീംസ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.